ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇടപെടൽ എല്ലാ വിവിധ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് സർ. എന്നാൽ അതിൽ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. നാട്ടിൽ SDPI എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തീവ്രവാദപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവര് ചിലയിടത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടിയും ഉണ്ടായിട്ടുണ്ടാകാം. കാരണം അവരെ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ, നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് നടപടി SDPIയെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊള്ളുന്നത്? SDPIയെ പറയുന്നതിന് നിങ്ങൾക്ക് എന്തിനാ കൊള്ളുന്നത്? SDPIയെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കൊള്ളേണ്ട കാര്യം? സർ, SDPIയെ സംരക്ഷിക്കേണ്ട കാര്യം ഇവർക്ക് എന്താണ്? എന്താ നിങ്ങൾ പ്രശ്നം? എന്താ എന്താണിത്? നിങ്ങൾ ചോദിച്ചു ചോദിച്ചു പോയതുകൊണ്ടാ? എന്താ ഈ പ്രകോപനത്തിന്റെ കാര്യം മനസ്സിലായില്ല. എന്തിനാണ് നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്? ഇരിക്കും ഇരിക്കും. സർ, എന്താണ് ഇവർക്ക് പറ്റിയത്? സർ, ശ്രീ റോജി എം ജോൺ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരം നൽകണം. നിങ്ങൾ കേൾക്കൂ. എന്താണ് നിങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ കെ.സി. മനസ്സിലാവുന്നില്ല കെ സി. നിങ്ങൾ ഇരിക്കും 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 ഇരിക്കും. നിങ്ങൾ ഇരിക്കും. പ്ലീസ് ഇരിക്കും ഇരിക്കും. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. അവർക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. സർ, ഇവിടെ വിവിധ മഹൽ കമ്മിറ്റികളുടെ കേൾക്കൂ. സർ, ഇവിടെ വിവിധ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സമാധാനപരമായി നടത്താൻ മഹൽ കമ്മിറ്റികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ SDPI എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം കണ്ട പിന്നെ ശബ്ദം വരികയാണ്. SDPI എന്ന് കേൾക്കുമ്പോൾ തന്നെ ശബ്ദം വരികയാണ്. പറയട്ടെ സർ, ഇതെന്താണ്? SDPIയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് അവർക്ക് ചൂടാകുന്നത്? സർ, നാട്ടിൽ SDPI എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവര് ചിലയിടത്ത് സർ അവര് ചില സ്ഥലത്ത് പറഞ്ഞു കഴിയട്ടെ. ഇതെന്താണ്? ലെറ്റ് ഹിം കൺക്ലൂഡ്. അതെ, പറഞ്ഞു കഴിയട്ടെ, പറഞ്ഞു കഴിയട്ടെ. SDPIയെ കുറിച്ച് ഞാൻ പറയാൻ പാടില്ല സർ. SDPIയെ കുറിച്ചും തീവ്രവാദത്തെ കുറിച്ചും ഞാൻ പറയാൻ പാടില്ല. എന്തിനാണ് ബഹുമാനരായ പ്രതിപക്ഷാംഗങ്ങൾ എടുക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല സർ. SDPIയെ പോലുള്ള ചില തീവ്രവാദ സംഘങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ചില അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് സർ. അതിന്റെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള സ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പ്രക്ഷോഭം നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് യോജിച്ച് നടക്കണമെന്നാണ്. യോജിച്ച രീതിയിൽ നടത്തണം. അതിന്റെ എല്ലാവരുടെയും യോജിപ്പ് ഇതിൽ വളരെ പ്രധാനമാണ്. ഇതാണ് നാം കാണേണ്ടത്. അത്തരം കാര്യങ്ങളിൽ പ്രക്ഷോഭത്തിന് അനുകൂലമായ നിലയുണ്ട് എന്നുള്ളത് കൊണ്ട് വഴിവിട്ടു പോയാൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാൽ, അക്രമ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിനോട് കയ്യും കെട്ടിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാവും. അതാണ് സംഭവിച്ചത്.